അങ്ങനെ ദിലീപിൻ്റെ ആ പവി കേട്ടേക്കൻ റിലീസാവുകയാണ്. വോട്ടിംഗ് ദിവസമാണ്, എന്താ വോട്ടിംഗ് ദിവസം അങ്ങനെ ആ സമയത്ത് പടം റിലീസ് ചെയ്യാൻ അറിയില്ല. എന്തായാലും ത്രൂ ഔട്ട് ഒരു ഫൺ മൂവി ആയിരിക്കും, പഴയ ദിലീപിൻ്റെ കോമഡി ആയിരിക്കും. എനിക്ക് റിപ്പോർട്ട് അനുസരിച്ച് ഇത് കണ്ടാരോ പറഞ്ഞത് പഴയ ദിലീപിൻ്റെ കോമഡി അവിടെയാണ്. ഇന്ന് മലയാളം സിനിമയിൽ കോമഡി ഏറ്റവും വന്നാൽ ചെയ്യുന്ന ദിലീപാണ്. ഞാൻ ജയ്പൂരിലേക്ക് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞതാണ് കോമഡി വെട്ടറിലെ പണ്ടും പുള്ളി ഇങ്ങനെ കോമഡി ഇട്ട് പോയതാണ്. നല്ല ഈവൻ ലൈഫിലാണ് പോകുന്ന നല്ല ഹ്യൂമൻ സെൻസ് ഉള്ള ആളാണ് ദിലീപ്. അപ്പോൾ പാട്ടും പറഞ്ഞു ദിലീപിനെ ഏറ്റ ഫ്ലോപ്പ് വന്നു, ദിലീപിൻ്റെ കാലം കഴിഞ്ഞു. അങ്ങനെ കാലം ആദ്യം കഴിയില്ല, പിന്നെ ഇപ്പോൾ തിരിച്ചു വന്നില്ലേ വർഷങ്ങൾക്ക് ശേഷം. ലാലേട്ടൻ നേരിലൂടെ തിരിച്ചു വന്നില്ലേ, ജയറാം ഏട്ടൻ ഹോസ്റ്റലിലൂടെ വന്നില്ലേ, സുരേഷ് ഗോപി ഗഡനിലൂടെ വന്നില്ലേ, അങ്ങനെ ആരും അങ്ങനെ ഫീൽഡിലോട്ടൊന്നും ആവില്ല. ഇവർക്കെല്ലാം ഒരുപാട് ഫാൻ ബേസ് ഉള്ളതാണ്. ആദ്യമായിട്ട് നായകൻ കോമഡി ചെയ്ത മോഡലാണ്. 2000 കഴിഞ്ഞപ്പോഴേക്കും മോഡലാൽ ആക്ഷൻ റോഡ്സിലേക്ക് പോയപ്പോൾ ദിലീപാണ് കോമഡി ചെയ്തത്. ദിലീപ് കോമഡി എല്ലാവർക്കും ഇഷ്ടമാണ്. ഈവൻ CID മോസ്റ്റിൽ അഭിനയം, CID മോസ്റ്റിൽ ദിലീപിൻ്റെ കോമഡി കണ്ട് അടുകവാസം ജയിച്ചിട്ടെന്ന് പറയാം. ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും ഹ്യൂമർ ഉണ്ടായി ചെയ്യുന്നത് ദിലീപാണ്. ഇടയ്ക്ക് പോലും ട്രാക്ക് മാറി വേറെ പല സിനിമകൾ പറയും പോയി, വേറെ പല ജോണർ. പക്ഷേ ഇപ്പോൾ തിരിച്ച് കോമഡിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി അടുത്ത പടം ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടവും കോമഡിയാണ്. അപ്പോൾ ദിലീപ് നടൻ്റെ ജനപ്രിയ നായകൻ്റെ ശക്തമായ തിരിച്ചറിവായിരിക്കും പവി കേട്ടേക്ക്. 95% ഉറപ്പുണ്ട്. പഴയ കോമഡി കാണിക്കുന്ന പറയുന്നുണ്ട്, 95% ഉറപ്പുണ്ട് പറയിട്ടോ. പിന്നെ സിനിമയാണ് എങ്ങനെ ഒരു അറിയില്ല. 95% എൻ്റെ ഒരു ഉറപ്പ് പവി കേട്ടേക്ക് സൂപ്പർ ഹിറ്റായിരിക്കും. ദിലീപ് തിരിച്ചു വരും. ബാക്കി 5% പറയാൻ പറ്റുന്നതാണ്.